ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്, ഓക്കെ ഗായ്സ്, അപ്പൊ എല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു, നമ്മുടെ MIB ഇന്റർനാഷണലിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. മെൻ ഇൻ ബ്ലാക്ക് എന്നൊരു മൂവി എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ഒരു മൂവി ആയിരിക്കും. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവിയാണ്. കാരണം പറയുകയാണെങ്കിൽ ഈ മൂവി നമ്മുടെ മലയാളം ചാനലിലൊക്കെ ഡബ് ചെയ്ത് തന്നിട്ടുണ്ട്, ഈ മെൻ ഇൻ ബ്ലാക്കിന്റെ ഫസ്റ്റ് പാർട്സ് ഒക്കെ. അതായത് ആദ്യം തന്നെ പറയാം, ഇപ്പൊ ഇറങ്ങുന്ന മെൻ ഇൻ ബ്ലാക്ക് ഇന്റർനാഷണൽ എന്ന, അതായത് MIB ഇന്റർനാഷണൽ എന്ന മൂവി പ്രീവിയസ് യൂണിവേഴ്സിൽ നിന്ന് നടക്കുന്നൊരു കഥയാണ്. അല്ലാതെ ഒരു റീബൂട്ടോ സ്പിൻ ഓഫോ ഒന്നുമല്ല. ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്ന യൂണിവേഴ്സ് തന്നെയാണ് ഈ കഥ നടക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഈ ഈ മൂവിക്കകത്ത് നമ്മുടെ തോറും വാൽക്കരിയൊക്കെ കലക്കിയിട്ടുണ്ട്. മനസ്സിലായിക്കാണ് നമ്മുടെ സാറാ തോമസണും അതുപോലെ നമ്മുടെ ക്രിസ് ഹെംസ്വർത്തും ഈ മൂവിക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. ആൻഡ് സാറാ തോമസൺ നോക്കിയാണെങ്കിൽ നമ്മുടെ വാൽക്കരി നമ്മുടെ ഏജന്റ് എം ആയിട്ട് ഈ മൂവിക്കകത്ത് വരുന്നുണ്ട്. അവർ നോക്കിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ MIB അതായത് മെൻ ഇൻ ബ്ലാക്ക് ഫസ്റ്റ് പാർട്ടി വന്ന പോലെ നമ്മുടെ ക്രിസ് നമ്മുടെ വിൽ സ്മിത്തിനെ എങ്ങനെ MIB കൊണ്ടുവരുന്നു അതുപോലെ ഇവരെയും കൊണ്ടുവരും തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ഒരു 20 വർഷം കൊണ്ട് MIB എന്നൊരു സെക്ടർ ഇവര് കണ്ടുപിടിച്ച് ഇവര് അതിന്റെ അകത്ത് താനേ വരികയാണ്. അതിന് ഇവര് പറയുകയും ചെയ്യുന്നു, ഇത്രയും സീക്രട്ട് ആയിട്ടൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു, അപ്പൊ ഞാൻ വെർത്തിയാണ്, കാരണം ഈ ജോലിക്ക് എനിക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് അവരോട് പറയുന്ന ഒരു സീനുണ്ട്. ആൻഡ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഏജന്റ് എം, അതായത് സാറാ തോമസൺ ഈ MIB എന്ന ആ സെക്ടറിന്റെ അകത്ത് വന്നിരിക്കുന്നു തോന്നുന്നു. ആൻഡ് ഇവർ നോക്കുകയാണെങ്കിൽ ഇവർ ഫ്രഷ് ആയിട്ടൊരു ഏജന്റ് ആണെങ്കിൽ പോലും കുറച്ച് ബ്രില്യന്റ് ആണ്. ആൻഡ് കുറച്ച് എനർജറ്റിക് ആയിട്ട് തന്നെ ആ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മളെ തോറിലേക്ക് വരാം, സോറി, നമ്മുടെ അന്വേഷണം കാണിക്കുന്ന നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിനെ കാണിക്കുന്നു. അദ്ദേഹം നമ്മുടെ തോർ ആയിട്ട് നമ്മുടെ മാർവൽ യൂണിവേഴ്സിൽ കലയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൂവിക്കകത്ത് ഏജന്റ് എച്ച് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. ആൻഡ് അദ്ദേഹം ടെക്നിക്കലി അത്ര വലിയ ടെക്നിക്കലി കുറച്ച് വീക്ക് ആണെന്ന് തോന്നുന്നു, ഫിസിക്കലി അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന നേരത്തെ അദ്ദേഹം വലിയ വലിയ ഇന്റലിജൻസ് ആയിട്ടുള്ള ജോലിയിലൊന്നും അദ്ദേഹം വലിയ താല്പര്യം കാണിക്കുന്നില്ല. ആൻഡ് ഫിസിക്കലി ഈസ് ഭയങ്കര ഫിറ്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഏജന്റ് എച്ച്. ആൻഡ് ഇതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ MIBക്കകത്ത് തന്നെ ഒരു വില്ലൻ ഇരുന്നു കൊണ്ട് ആ ഏലിയൻസിന് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നു. ആൻഡ് മേ ബി നമ്മളുടെ ആ MIBയുടെ ലീഡർ മെയിൻ ഏജന്റ് ആയിരിക്കും ഇതിന്റെ ആ ലീഡറെന്ന് തോന്നുന്നു. ക്ലൈമാക്സിന് മിക്കവാറും ഇവര് കണ്ടുപിടിച്ച് വില്ലൻ പെട്ടെന്ന് പുറത്തു ഞാനാണ്ടാ വില്ലൻ എന്ന് പറയാനും ചാൻസ് ഉണ്ട്. അത് സസ്പെൻസ് എലമെന്റിന് വേണ്ടി ആയിരിക്കണം ആ ലീഡറിനെ അങ്ങനെ വെച്ചിരിക്കുന്നു തോന്നുന്നു. മേ ബി അങ്ങനെയാണ് ഇതിന്റെ കഥ പോകുന്നത്. അതിന്റെ മൂവിയുടെ ട്രെയിലർ വളരെ നന്നായിട്ടുണ്ട്. അതിന്റെ ഒരു കാർ സെക്ഷൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ ഒരു കാർ കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഫസ്റ്റ് ഓപ്പറേഷൻ ആണെന്ന് തോന്നുന്നു, ഏജന്റ് എമ്മിന്റെയും എച്ചിന്റെയും ഫസ്റ്റ് ഓപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. ഒരു കാർ എടുത്തുകൊണ്ട് ഒരു പബ്ബിൽ എന്തോ പോകുന്നുണ്ട്. അതിന്റെ അവിടെ വെച്ചൊരു ഏജന്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് കാറിന്റെ അകത്ത് വെപ്പൺസ് നിങ്ങൾ കാണാൻ കഴിയും. അത് നമ്മുടെ MIBയുടെ ആ ടെക്നിക്കൽ ഫീച്ചേഴ്സിനാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കാറിന്റെ അകത്ത് തന്നെ ഒരുപാട് വെപ്പൺസ്. ആൻഡ് ഈ ഷോട്ട് കാണാൻ നേരത്ത് എനിക്ക് ഈ ഷോട്ടോ ഈ ഒരു ഷോട്ട് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്കത് ഓർമ്മ വന്നൊന്ന് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ ട്രെയിലർ MIB ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഈ മൂവിക്കകത്ത് കണക്ട് ആകും. ഇപ്പൊ തന്നെ ട്രെയിലറിന്റെ അകത്ത് പാരീസ് ലണ്ടൻ സൗത്ത് അറേബ്യ ഒക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ട്രെയിലറിന്റെ അകത്ത്. ആൻഡ് ഇത് കുറച്ച് ഫണ്ണി മൂവി ആവാൻ ചാൻസ് കൂടുതൽ, കാരണം ഫണ്ണി മൂവി ഒരുപാട് ഫണ്ണായി പോകണമെങ്കിൽ തന്നെ മൂവി കാണാൻ MIB എല്ലാം ഒരു ഫണ്ണി ക്യാരക്ടറിസ്റ്റിക് വരുന്ന മൂവി ആണെങ്കിലും ഇത് കുറച്ചും കൂടെ ആക്ഷൻ ത്രില്ലർ ആയിരിക്കും തോന്നുന്നു കാണാൻ നേരത്ത്. ആൻഡ് അതുപോലെ നോക്കാൻ നേരത്ത് നമ്മുടെ വിൽ സ്മിത്തിനെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പിക്ചർ കാണാൻ കഴിയും. ആ പിക്ചറിൽ നമ്മുടെ വിൽ സ്മിത്തിനെയും ഏജന്റ് ജെയെയും ഏജന്റ് കെയെയും കാണാൻ കഴിയും. നിങ്ങൾ ആ നോട്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇപ്രസം ഒരു പിക്ചർ ഉണ്ട്. ആൻഡ് അവരുടെ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, മേ ബി അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഏജന്റ്സ് ആയിരിക്കാം. ആൻഡ് അതിനുശേഷം നമ്മുടെ ആ നമ്മുടെ മെൻ ഇൻ ബ്ലാക്ക് ഫസ്റ്റ് പാർട്ടി എന്ന രണ്ട് മൂന്ന് ഏജന്റ്സിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് എന്റെ ക്ലൈമാക്സിലോട്ട് വരാൻ നേരത്ത് നമ്മുടെ തോറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളെ മാർവലിനെ എടുത്തിട്ട് കളിയാക്കിയതും ചില ഡൗട്ട് ഉണ്ട്, കാരണം നമ്മളെ തോർ റാഗ്നാറോക്കിലെ മൂവിയിലെ ചില സീൻസിനെയൊക്കെ റിസംബിൾ ചെയ്യുമ്പോഴത്തെ കുറച്ച് സീനൊക്കെ മൂവിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തോർ, അതായത് നമ്മുടെ ക്രിസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഏരിയൻ ജെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹാമർ എടുത്തുകൊണ്ട് നമ്മളെ ഏലിനേരെ എറിയുന്നുണ്ട്, അദ്ദേഹം പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന സീൻ കാണാൻ നേരത്തിന് ഈ സീൻ ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ തോർ റാഗ്നാറോക്ക് കണ്ടു കാണും. നമ്മുടെ ഹെലയെ നോക്കി നമ്മളെ തോർ ഹാമർ എറിയും, നമ്മളെ എല പിടിക്കും. ആൻഡ് ഇവിടെ അതുപോലെ നടക്കുന്നുണ്ട്. ആ ക്രിസ് ഇങ്ങനെ നോക്കിയിട്ട് ഓ നീ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ആൻഡ് മൂവി കുറച്ച് ചിരിച്ച് മരിക്കാൻ പറ്റിയ ഒരു എലമെന്റ് എല്ലാം മൂവിക്ക് അതുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇത്രയും കാര്യമാണ് ഈ ട്രെയിലറിൽ പെട്ടെന്നൊന്ന് കണ്ടത്. അതിന്റെ നിങ്ങൾക്ക് എന്താണ് ഈ ട്രെയിലറിനെ കുറിച്ച് തോന്നിയത് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. അതിനു മുമ്പ് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.